ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ജിതു മിന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖാണി എന്ന് വിചാരിക്കുന്നു. ഞാനും ഉമ്മയും കുട്ടികളും ഒക്കെ ഇവിടെ സുഖമായിട്ട് പോകുന്നു. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് വിടാനൊന്നും മാർക്ക് ചെയ്ത് കേട്ടോ. സ്റ്റാർട്ടിങ് തന്നെ ഒന്ന് ലൈക്ക് ബട്ടണൊക്കെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ താല്പര്യം ഉള്ളവർ കാണുക, അല്ലാത്തവർ സ്കിപ്പ് ചെയ്ത് പോയിക്കോളിട്ടോ, ഒരു നിർബന്ധമില്ല. പിന്നെ നിങ്ങൾക്ക് എപ്പോഴാണ് തോന്നുന്നത് കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടോളി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണ് ഈ ലൈക്ക് ബട്ടണൊക്കെ ഒന്ന് പ്രസ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ലൈക്ക് ബട്ടണും പ്രസ് ചെയ്തോളും, സബ്സ്ക്രൈബ് ചെയ്തവർക്കൊക്കെ നന്ദി. അപ്പോൾ അതാ പിന്നെ പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇന്ന് റബീഉൽ അവ്വൽ 11 ഞങ്ങളുടെ ഉപ്പയുടെ ആണ്ടാണ്. അപ്പോൾ അതിനുള്ള പ്രാർത്ഥനയൊക്കെ ഞങ്ങൾക്കൊക്കെ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങൾക്കും കൂടെ ഞങ്ങളെ പ്രാർത്ഥനകൾക്ക് വേണ്ടി ഇല്ല പ്രാർത്ഥനയൊക്കെ ഉണ്ടാകും കേട്ടോ. എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും ഒക്കെ എൻ്റെ പ്രാർത്ഥന കൂടെ ഉണ്ടാവും കേട്ടോ. നിങ്ങളുടെ എൻ്റെ ഒപ്പം ഇഷ്ടമുണ്ടെങ്കിൽ നിന്നാൽ മതി. അപ്പോൾ എൻ്റെ പ്രാർത്ഥനയൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു സവാള കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനൊരു ആദ്യം നെയ്ച്ചോറ് രൂപത്തിലായിട്ട് വെക്കുന്നത്. അപ്പം സവാള കട്ട് ചെയ്തു, പിന്നെ കുക്കറൊക്കെ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്റ്റവൊക്കെ ഓണാക്കിയിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് ഓയിൽ, ഞാൻ അത് ഓയിലായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ നെയ്യ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ചിക്കൻ ഇവിടെ ബാക്കി ഉണ്ടായി, ചെയ്ത് കുറച്ച് ബിരിയാണീൻ്റെ അരിയും ഇവിടെ സ്റ്റോക്ക് ഉണ്ടായപ്പോൾ ഞാൻ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അതാ എനിക്ക് ഓയിലും കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തുകൊണ്ട് ഞാൻ സവാള വാട്ടിയെടുക്കട്ടെ ചെയ്യുന്നത്. ഒരു ഏലക്കായി, അല്ല രണ്ട് ഏലക്കായും തീ കിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് പട്ട, അതൊന്ന് ചതക്കിയിട്ട് ചതക്കിയാണ്ടാണ് ഞാൻ ഇട്ടെടുത്തത്. ഇനി ഇതിലേക്ക് ആവശ്യ അനുസരണം വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അതെങ്ങനെയാ വെച്ചാൽ, ഇതൊക്കെ വാട്ടായതിന് ശേഷം ഞാൻ ഒരു 2.5 നാഴി അരിയാട്ട ഞാൻ എടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് 5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ അങ്ങനെ 5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതാ 5 ഗ്ലാസ് വെള്ളം ഇവിടെ ആയി. ഇനി ഇത് തിളച്ചിട്ട് നമുക്ക് ഇതിലേക്ക് അരിയിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അരിയൊക്കെ ഒന്ന് കഴുകി ഒന്ന് വാർത്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഉപ്പാനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോൾ 26 വർഷമായിട്ടുണ്ടെന്നേക്കൊക്കെ. അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനാൽ പറഞ്ഞത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം എടുക്കട്ടോ, അല്ലെങ്കിൽ വിട്ടേക്കുക. അപ്പോൾ അതാ അപ്പോൾ എന്ത് പോയതാലും ഇങ്ങനെ ആണ്ടൊന്നും കഴിക്കാൻ കഴിയില്ലെന്ന് ഞാൻ ഇപ്പോൾ മുമ്പ് ഒരിക്കലും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ നിങ്ങളുമായിട്ട് ഇങ്ങനെയൊക്കെ ഷെയർ ചെയ്യാനേ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാ ഞാൻ ഇവിടെ ആ ബിരിയാണിക്ക് വേണ്ടിയിട്ട് അരി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴുകി, പിന്നെ കുറച്ച് ചിക്കൻ ഇതാ അത് ഫ്രീസറിൽ കിടന്നിട്ട്. അപ്പോൾ അതൊന്ന് ഐസിൽ നിന്ന് വിട്ട് വരട്ടെ. അപ്പോൾ അതാ ഞാൻ കഴുകി വെച്ച അരി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുക്കർ അടച്ച് വെച്ചിട്ടോ. അപ്പോൾ അത് ഒരു വിസിലിന് ശേഷം ഓഫ് ആക്കുക. അപ്പോൾ ഞാൻ അങ്ങനെ ഇനി വേറെ പണി നമുക്ക് തയ്യാറാക്കാം. ഈ ചിക്കൻ എടുത്ത് കാണിഞ്ഞത് നോക്കട്ടോ, എന്തൊക്കെയുണ്ടെന്നൊക്കെ നോക്കിയിട്ട് ഇനി ഇത് നന്നാക്കി ഒന്ന് കഴുകിയെടുക്കണം. അപ്പോൾ അതാ അപ്പോൾ ഈ ഒരു മുഴുവൻ ചിക്കനും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ കഴുകി വെച്ച്, അപ്പോൾ ഇതിൻ്റെ വെള്ളം വാർന്ന് വരുമ്പോഴേക്ക് നമുക്ക് ഇവിടെ വേറൊരു പണി തയ്യാറാക്കട്ടോ. അപ്പോൾ അതാ കുക്കർ വിസിൽ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ എന്താ കുറച്ച് സുർക്കില വിനാഗിരിയിലിട്ട് ഒന്ന് ഒരു ഇതൊക്കെ ഉണ്ടാക്കാൻ വിചാരിച്ചു, ഒരു അച്ചാറ് കേട്ടോ. അപ്പോൾ ഓണിനൊക്കെ ചേർത്തിയിട്ട് പഴയകാലത്തൊക്കെ ഉണ്ടാക്കിയിരുന്നതാണ്. ഇപ്പോൾ അത് ഉണ്ടാക്കുന്നുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ അത് ഇന്നലെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് എങ്ങനെ ഉണ്ടാക്കിയതെന്ന് വെച്ചാൽ, ഒരു സവാള പകുതി കട്ട് ചെയ്തെടുത്തു, പിന്നെ അതിലേക്ക് പച്ചമുളക് ഇട്ടെടുത്തു, പിന്നെ കുറച്ച് മല്ലിയിലയും പിന്നെ പുതിനയിലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതാ പച്ചമുളക് കട്ട് ചെയ്യുകയാണ്. പിന്നെ കുറച്ച് ക്യാരറ്റിൻ്റെ ഒരു ക്യാരറ്റിൻ്റെ പകുതി ദീവിലേക്ക് ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ് ഇങ്ങനെ ബിരിയാണിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ കേട്ടോ. അപ്പോൾ അത് വെന്ത് വരുമ്പോഴേക്ക് അപ്പോൾ ഈ ഒരു പണിയോടെ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ കുക്ക് അല്ല ചിക്കനിൽ പിന്നെ വെള്ളം വാരാനുണ്ടല്ലോ. അപ്പോൾ അതാ മല്ലിയിലേക്ക് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ആവശ്യാനുസരണം ഉപ്പും ചേർത്തിട്ട് ഞാൻ അത് അവിടെ വെച്ചിട്ടോ. പിന്നെ എന്താണ് ഈ ചിക്കൻക്കിൻ്റെ കുറച്ച് വേറെ എന്തൊക്കെ പിന്നെ തയ്യാറാക്കണം. പിന്നെ ഈ ചിക്കൻ ബിരിയാണിക്കല്ലേ, അപ്പോൾ ബിരിയാണിക്കല് ഓണിനും ഇതൊക്കെ തൊലിച്ച് വെക്കണം കേട്ടോ. അതൊക്കെ പിന്നെ തൊലിക്കുന്നത് തൊലിച്ച് അരിഞ്ഞൊക്കെ വെക്കണം കേട്ടോ. അതൊക്കെ ഉമ്മയാണ് കേട്ടോ. പിന്നെ അത് ഇപ്പതാ ഞാനിപ്പോൾ ക്യാരറ്റ് കട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ ഈ ഒരു ക്യാരറ്റ് നന്നാക്കി കഴുകിയിട്ട് ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ബിരിയാണിക്കല് പിന്നെ ഓണിയനും ഇതൊക്കെ ഒന്ന് തൊലിച്ചെടുക്കണം. പിന്നെ അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, മല്ലിയില ഒക്കെ ആക്കി വെച്ചൊരു പേസ്റ്റും കൂടി ഇത് തയ്യാറാക്കണം. അപ്പോൾ പിന്നെ ഇതിലേക്കൊരു പിന്നെ ചമ്മന്തി കൂടി ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ടോ. അപ്പോൾ അതും കൂടി ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അത് ഇവിടെ ഈ ഒരു അച്ചാർ കൂടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തത് ഇത് എന്താണ് ബിരിയാണിക്കില്ല, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി പേസ്റ്റ് ഇല്ലേ, പിന്നെ മല്ലിയില, കറിവേപ്പില അതൊക്കെ ചേർത്തിയിട്ട് ഇനി ഇതൊരു മിക്സി ജാറിലിട്ട് ഇത് അരച്ചെടുക്കുക കേട്ടോ. പുതിനയില, മല്ലിയില അതൊക്കെ ചേർത്തിയിട്ടുണ്ട്. അപ്പോൾ അതാ ഞാൻ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് അരച്ചിട്ട് എനിക്ക് വരട്ടോ. അപ്പോൾ അരച്ച് കഴിഞ്ഞു. അപ്പോൾ ഇനി ഇത് അടുത്ത പണിയാണ്, ഇതിലേക്കൊരു ചമ്മന്തി ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ അതിനായി കുറച്ച് ഞാൻ തേങ്ങ ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മിക്സി ജാറിലിട്ട് അത് തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പച്ചമുളകും പിന്നെ എന്താ മല്ലിയിലയും കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് അത്
അരച്ചെടുക്കും കേട്ടോ. പിന്നെ ആവശ്യാനുസരണം പിന്നെ 2 ഇഞ്ചി കഷ്ണം ചെറിയതായിട്ട് ഇഞ്ചിൻ്റെ പീസ് കേട്ടോ അതുകൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇത് അരച്ച് കഴിഞ്ഞിട്ടോ ഇനി ഇതിലേക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. ഇനി ഇതിലേക്ക് ആവശ്യാനുസരണം വിനാഗിരി കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നാക്കി ഒന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിക്കട്ടോ. ഇപ്പോൾ ഇതാ വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നു. അപ്പം ഇത് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം കേട്ടോ. ഇനി പിന്നെ അടുത്ത പരിപാടി ഇതാ ഈ ഉള്ളിയും ഇതൊക്കെ അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിലേക്ക് ഏത് ഉള്ളി ഇതൊക്കെ അരിഞ്ഞ വെച്ചാൽ ഉള്ളിയില്ലേ ഉള്ളി തക്കാളി ഇതൊക്കെ അതിലേക്ക് ഒരു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുക്കർ ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണയല്ല സോറി ആവശ്യാനുസരണം ഓയിൽ ഒഴിച്ചു കൊടുക്കട്ടോ. പിന്നെ നെയ്യ് കുറച്ചുള്ളൂ അപ്പോൾ ഞാൻ കുറച്ച് നെയ്യ് ഉപയോഗിച്ചിട്ടുള്ളൂ കേട്ടോ. അതുകൂടി മിൽമൻ്റെ നെയ്യ് അതുകൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇനി നമ്മൾ അരിഞ്ഞു വെച്ച പിന്നെ ഓണിയനും തക്കാളിയും ഒക്കെ ഇതിലേക്ക് ചേർത്തി കൊടുത്തിട്ട് നന്നാക്കി ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതാ വെളിച്ചെണ്ണ ഇപ്പോൾ അതാ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നു. വെളിച്ചെണ്ണയല്ല കേട്ടോ പിന്നെയും പറയും വെളിച്ചെണ്ണ ഓയിലും നെയ്യുമാണ് ഇട്ടെടുത്തത്. കുറച്ച് ഓയിലും കുറച്ച് നെയ്യും ഇല്ല നെയ്യ് എടുത്തതാണ്. അപ്പോൾ അതാ ഈ നെയ്യൊക്കെ ചൂടായതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളി തക്കാളി ഇതൊക്കെ ചേർത്തിട്ട് നന്നാക്കി ഒന്ന് മിക്സ് ചെയ്യുക. ഇനി പിന്നെ ഇതിലേക്ക് ഓരോ പിന്നെ മസാലകളൊക്കെ ചേർത്തി കൊടുക്കട്ടോ. അപ്പോൾ ഇതൊന്ന് നന്നായി വാടി വരട്ടെ. അപ്പം ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ച ഇതിലെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് പച്ചമുളകൊക്കെ ചേർത്തിട്ടില്ല അതുകൂടി ഇതിലേക്ക് ഇൻക്ലൂഡ് ആക്കി കൊടുക്കണം കേട്ടോ. നൂടിയും വാട്ടിയെടുത്തതിന് ശേഷം പിന്നെ മസാലകൾ ചേർത്തി കൊടുക്കുക. ഏതൊക്കെ മസാലകൾ അപ്പം നിങ്ങൾ കാണട്ടോ. മുളക് പൊടി ഇല്ല കേട്ടോ. മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പെരിഞ്ചീരകപ്പൊടി, മല്ലിപ്പൊടി എന്നിങ്ങനത്തെ ഓരോ മസാലകൾ ചേർത്തിട്ട് നന്നാക്കി ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഒരു കാര്യം, പുതിയതായിട്ട് ആരെങ്കിലും വീഡിയോയിലേക്ക് കയറി വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇഷ്ടമായിണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. ഷെയറും കൂടിയും ചെയ്യുക. അപ്പോൾ ഇഷ്ടമായിണ്ടെങ്കിൽ ചെയ്യട്ടോ. പുതിയ വീസിന് വേണ്ടിയിട്ട് മാത്രമാണ് പറഞ്ഞു വന്നത്. ശരിക്കും ഇപ്പോൾ അത് ഇന്നേ ഉണ്ടാക്കേണ്ടിയിരുന്നത്. ഇപ്പോൾ നാളെ റബി ലെവല് 12 ബിദിനായും ചെയ്തു. അപ്പോൾ ഇന്ന് ഉണ്ടാക്കിയാൽ ഇത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഏതായാലും കൂടുതൽ. അപ്പോൾ ഇന്നലെ ഉണ്ടാക്കിയിട്ട് ഉപ്പാനെക്കുറിച്ച് പറയുമെന്ന് കൂടി വിചാരിച്ചു ഞാൻ കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഇത് പറഞ്ഞു തരുന്നത്. അപ്പോൾ ബിരിയാണി എങ്ങനെ ഞാൻ ഉണ്ടാക്കുന്നതൊക്കെ നിങ്ങൾ കണ്ട് മനസ്സിലാക്കട്ടെ. ഞാൻ ഇതിൽ കൂടെ പറയുന്നതുകൊണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പയെക്കുറിച്ച് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് കൂടി വിചാരിച്ചിട്ടാണ് വന്നത്. അപ്പോൾ അതാ ഇതിലേക്ക് എന്താപ്പോൾ ചേർക്കേണ്ടി. നമ്മൾ നേരത്തെ ഇതാക്കി വെച്ച അരച്ച് വെച്ച അല്ലേ ചതുക്കി വെച്ച വെളുത്തുള്ളി ഇഞ്ചി ആ പേസ്റ്റ് കൂടി ഇതിലേക്ക് ചേർത്തി കൊടുക്കുക. അപ്പോൾ അതാ പേസ്റ്റ് ചേർത്തിയിട്ടുണ്ട്. ഇനി നന്നാക്കി ഒന്ന് മിക്സ് ചെയ്യുക. മുമ്പൊരിക്കലും ഞാൻ ഉപ്പാനെക്കുറിച്ചുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട്. ഒരുപാട് പേർക്ക് സങ്കടമായിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ സങ്കടപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു പ്രാർത്ഥന ഉണ്ടായാൽ അത് അത്രയും നല്ലതെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. അപ്പോൾ അതാ ഞാൻ ഈ ബിരിയാണിക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്തൊക്കെ പൊടികൾ പെരിഞ്ചീരകപ്പൊടി മല്ലിപ്പൊടി ഇതൊക്കെ ചേർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ജിതുമോനാണെങ്കിൽ ഈ മസാല ബോക്സിൽ നിന്ന് പൊടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി മറിച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ പിന്നെ രണ്ടാമത് ശരിയാക്കി ഞാൻ ഇട്ടുകൊടുത്തതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് ബിരിയാണി മസാലയും കൂടി ചേർത്തി കൊടുക്കണം കേട്ടോ. നന്നാക്കി ഒന്ന് മിക്സ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തിയിട്ട് ഇതൊക്കെ ഉപ്പൊക്കെ പാകാണെന്ന് നോക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ച ചിക്കനും കൂടി ഇതിലേക്ക് ആഡാക്കണം കേട്ടോ. അപ്പോൾ അതാ ഞാൻ അത് നന്നാക്കി മിക്സ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് മദ്രസയിലേക്ക് സ്കൂളിലേക്കൊക്കെ പോകാൻ ഭയങ്കര മടിയായിരിക്കുമ്പോൾ ഉപ്പ് എന്താ ചെയ്യുന്ന പണി വെച്ചാൽ എടുത്ത് കൊണ്ടുപോകും കേട്ടോ. പിന്നെ ഞങ്ങൾ ആകെ നോളിയൊക്കെ അപ്പോൾ എടുത്ത് കൊണ്ടുപോയിട്ട് എൻ്റെ ഇന്നയും എൻ്റെ അനിയത്തിമാരെയൊക്കെ അങ്ങനെ എടുത്ത് കൊണ്ട് അനിയത്തിമാരാണാലും ഒരാളാക്കിയിട്ടില്ല. വലിയ അനിയത്തിനെ മദ്രസയിലാക്കിയിട്ടുള്ളൂ. ചെറുതായപ്പോൾ തന്നെ ഒഴിച്ചു. അപ്പോൾ അതാദ്യമൊക്കെ കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടോ. അപ്പോൾ അത് നന്നാക്കി ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ചെറിയ അനിയത്തി ആയപ്പോത്തിന് ഇങ്ങനെ ചേർക്കുന്നതിൻ്റെ മുമ്പ് തന്നെ മരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മടിച്ചുകൊണ്ട് ഇരിക്കുമ്പോഴാണ് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഉപ്പ എടുത്താണ്ട് കൊണ്ട് ഓടി ഞങ്ങൾ വെക്കൂലമ്മ ദ്രസ്സിലാണ്ട് കാല് കുത്തി വെക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആകുന്നുണ്ട് നോളിയാകും. അങ്ങനെയൊക്കെ ഉണ്ട് ഉപ്പാൻ്റെ പരിപാടി. അപ്പോൾ അതാ ഞാൻ അതിലേക്ക് മസാല എന്താണ് ചിക്കൻ മസാലകൾ ചേർത്തിട്ടുണ്ട്. അതാ പിന്നെ എന്താ ഇപ്പോൾ ചേർക്കുന്നത് കറിവേപ്പില, കുറച്ച് കറിവേപ്പിലയും മല്ലിയൊക്കെ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നന്നാക്കി മിക്സ് ചെയ്യുക. ചിക്കൻ മസാല അല്ല സോറി ബിരിയാണി മസാല ചേർത്തിട്ടുണ്ട്. അപ്പോൾ വേറെ വർത്തമാനത്തിൻ്റെ ഇടയിൽ എന്തൊക്കെ ചേർത്തിയതെന്ന് നിങ്ങളോട് പറയാൻ മറന്നുപോയി. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഉപ്പാൻ്റെ ആണ്ടായപ്പോൾ എന്താ ഇവളും ഇത്ര ഹാപ്പി ആയിട്ട് സംസാരിക്കുന്നത്. ഹാപ്പിയൊന്നും ഇല്ല കേട്ടോ, ഉള്ളിൽ ടെൻഷൻ തന്നെയാണ്. അപ്പോൾ നിങ്ങളെ ടെൻഷൻ ആക്കണ്ട വിചാരിച്ചിട്ടാണ് വന്നത് കേട്ടോ. ഉപ്പാനെക്കുറിച്ച് പറയുമ്പോൾ ഒരുപാട് സങ്കടമുണ്ട്, ഒരുപാട് സങ്കടമാണ്. അത് പറയാൻ അറിയിക്കാത്ത സങ്കടം തന്നെയാണ്. അത് ഒരിക്കലും പറയാൻ അറിയിക്കാൻ കഴിയില്ല, പക്ഷേ സങ്കടം തന്നെയാണ് ആലോചിച്ചാൽ. അപ്പം നിങ്ങളോട് ഈ ഒരു സങ്കടമൊക്കെ പാടെ പറഞ്ഞാൽ നിങ്ങൾക്കത് ബോറടിക്കും. മുമ്പൊരിക്കൽ മുഹറം 10 അന്നാണ് ഞാൻ ആ വീഡിയോ ചെയ്തത് തോന്നുന്നുണ്ട്. അപ്പോൾ ആ ഒരു മുഹറം 10 ഉപ്പാനെക്കുറിച്ചുള്ള വീഡിയോ ചെയ്തിട്ട് തന്നെ എനിക്ക് പിന്നെ ഒരുപാട് ടെൻഷനും കരച്ചിലും ബീച്ചിലൊക്കെ ആയിട്ട് അങ്ങനെ പോയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് അങ്ങനെ അതൊന്നും ആലോചിച്ച് പിന്നെ
അതിന് സമയമുണ്ടല്ലോ. അപ്പോൾ നിനക്ക് നമുക്ക് വേണ്ടി ഉപ്പാക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവർക്ക് അങ്ങനെയൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ കരഞ്ഞ് നിന്നാൽ കരഞ്ഞ് കൊണ്ട് തന്നെ ഇരിക്കേണ്ടി വരും എല്ലാ ടൈമും പോയി കൂട്ടോ. അപ്പോൾ അതാ ഇതിലേക്ക് എല്ലാ മസാലകളും ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഇപ്പം നാരങ്ങ കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇവിടെ ഉണ്ടായിന് ഇവിടെ നാരങ്ങ ചെടിമ ഉണ്ടായിന് ഒരു നാരങ്ങ കേട്ടോ. അപ്പോൾ സാധാ നാരങ്ങ എല്ലാം അതുണ്ട് എടുത്തുകൊണ്ട് കഴുകിയിട്ടൊക്കെ കട്ട് ചെയ്തിട്ട് ഞാൻ നാരങ്ങ നെക്കി എടുത്തിട്ട് അതിൽ പിഴിഞ്ഞെടുക്കട്ടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ആഡ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇനി നമ്മൾ കഴുകി വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർത്തി കൊടുക്കുക. അപ്പോൾ അതാ ഇത് നന്നാക്കി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒക്കെ ഉപ്പ് മുളകും എല്ലാം പാകാണോ നോക്കുക, മസാലകളൊക്കെ പാകാണോ നോക്കിയിട്ട് ഞാനൊരു വാഴയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ആ വാഴയിലൊന്ന് കൊണ്ട് ഇപ്പോൾ വരട്ടെ ഞാൻ. അപ്പം ഇതിൻ്റെ മുകൾക്കൊന്ന് വെച്ചെടുക്കാനും പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച നെയ്ച്ചോറ് ഇതിലേക്ക് ചേർത്തി കൊടുക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ മസാലകളും ഒക്കെ പാകമായി വന്നിട്ടുണ്ട്, റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റ് ബിരിയാണി തന്നെയാണ്. അപ്പം ഞാൻ ഉണ്ടാക്കിയാണ് ഞാൻ ഇങ്ങനെ ഞാൻ തന്നെ ഇതിൻ്റെ പൊങ്ങച്ചം പറയാമല്ലോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അതാ നമ്മൾ ഉണ്ടാക്കി വെച്ച നെയ്ച്ചോറ് അപ്പോൾ അതിലേക്ക് ചേർത്തി കൊടുക്കണം. അപ്പോൾ അതാ ഞാൻ വാഴയിലേക്കൊക്കെ നന്നാക്കി കേക്ക് കേക്കിയതിന് ശേഷം ഞാൻ അതാ കുക്കറിലേക്ക് വെച്ചുകൊടുക്കുന്നു. അപ്പോൾ ഞാൻ നമ്മൾ ഉണ്ടാക്കി വെച്ച നെയ്ച്ചോറ് ഞാൻ അതിലേക്ക് ചേർത്തി കൊടുക്കുന്നു. അപ്പോൾ അതാ കണ്ടോളൂ കേട്ടോ ഞാൻ എങ്ങനെയാണ് ചേർക്കുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാനുള്ള എളുപ്പവഴി. എനിക്ക് ഇതാണ് ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഇഷ്ടം. മറ്റത് വെള്ളം പിന്നെ അരി നിന്ന് അതിൽ നിന്ന് വെള്ളം നടുക്കത്ത് വെച്ച് പിന്നെ വെള്ളം ഒന്ന് തിളച്ച് പിന്നെ അരിയൊക്കെ നിർത്ത് ആ ഒരുപാട് പാടാട്ടോ. അപ്പോൾ ഇതിങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് ചോറ് വെന്ത് കിട്ടും. നിങ്ങളോട് സംസാരിക്കുന്നതിനിടയിൽ നമ്മുടെ ജിതുമോന് ഉണർന്നു വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതാ ഞാനിനി അടുത്ത ആ ബിരിയാണി അടുമ്പോഴേക്ക് അടുത്ത പണി തുടങ്ങുകയാണ്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഇങ്ങനെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതൊക്കെ ഇതിലേക്ക് ആവശ്യമാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നു. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച കുറച്ച് അണ്ടിപ്പരിപ്പ് ഇതിലേക്ക് ചേർത്തി കൊടുക്കുന്നു. അപ്പം ഇത് വായതിന് ശേഷം ഞാൻ അടുത്ത പരിപാടി കുറച്ച് ഗ്രേപ്സും കൂടി ഇതിൽ ഇട്ടെടുത്ത് അതൊന്ന് വറുത്ത് കോരിയെടുക്കുന്നു. ഞാൻ അടുത്ത ഇത് കുറച്ച് ക്യാരറ്റ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൂടി ഒന്ന് വാട്ടിയെടുത്തിട്ട് പിന്നെ വാട്ടിയെടുത്ത് ഇതിന് ശേഷം കുറച്ച് ഓണിയനും കൂടി ഇതാക്കി വെച്ചിട്ടുണ്ട്. അത് പിന്നെ ചോറിൻ്റെ മുകൾക്ക് കൂടെ ഇങ്ങനെ മേലെ മേലെ ഇങ്ങനെ ഇട്ടെടുക്കാൻ. അപ്പോൾ അതാ ഇതൊക്കെ ഇങ്ങനെ ക്യാരറ്റും ഇവിടെ വാട്ടി വന്നിട്ടുണ്ട്. ഇനി അടുത്തത് കുറച്ച് ഓണിയൻ ഇട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു വീഡിയോ. ഞാൻ പറയുന്നതിൽ വല്ല തെറ്റുകുറ്റങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കട്ടോ, മനുഷ്യരല്ലേ, പല തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം എടുക്കുക, അല്ലെങ്കിൽ വിട്ട് കിട്ടുക. അപ്പോൾ അതാണ് ഓണിയനും കൂടിയൊക്കെ വാട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മളെ ബിരിയാണി ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതൊരു പാനിക്ക് മാറ്റിയാണ്. അപ്പോൾ അതാ ഈ ചോറ് ഞാൻ ഇതിലൊരു പാനിക്ക് മാറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ കണ്ടോളി. അപ്പം ഇത് അതാ നമ്മൾ വാട്ടി വെച്ച ഓണിയൻ ഇതിലേക്ക് ചേർത്തി കൊടുക്കുക. അപ്പോൾ അങ്ങനെ കുറച്ച് കുറച്ച് ഇങ്ങനെ ചേർത്തി കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്യട്ടോ. പിന്നെ നിങ്ങളോടൊരു കാര്യം ചോദിക്കാനുള്ളത്, അപ്പോൾ ഈ ഒരു ആണ്ട് കഴിക്കാൻ ഇഷ്ടമല്ലോ, നമ്മൾ ഉപ്പപ്പ ഉമ്മമ്മ അങ്ങനെയൊക്കെ മരിച്ചു പോയിട്ടുള്ള ആണ്ട് കഴിക്കാൻ ഇഷ്ടമല്ലോ, ആരൊക്കെ കഴിക്കുന്നത് ആരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഇങ്ങനെ വിളിച്ചാൽ ആണ്ടിനൊക്കെ നിങ്ങൾ വിളിച്ചാൽ പോവലുണ്ടോ എന്നൊക്കെ ഇതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ആണ്ട് കഴിക്കാനൊന്നും പ്രത്യേകിച്ച് പിന്നെ ഇറങ്ങി തിരിക്കാനൊന്നും ആയിട്ട് ആളില്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ കഴിക്കില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ പ്രാർത്ഥിക്കാം, ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ കേട്ടോ. പിന്നെ കഴിക്കണമെങ്കിൽ തന്നെ കഴിക്കുകയാണെങ്കിൽ തന്നെ അനിയത്തിമാരൊക്കെ അവിടെ വിളിക്കാം. അപ്പം ഇനി എന്തെങ്കിലും ഈ റബി ലെവൽ കഴിയുന്നതിൻ്റെ ഇടയിൽ കഴിക്കുകയാണെങ്കിൽ അത് നിങ്ങളുമായിട്ട് ഇൻഷാല്ലാ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ അതാ നമ്മുടെ ചിക്കൻ ബിരിയാണിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ കാണാൻ ഭംഗിക്ക് വേണ്ടി നമ്മൾ നേരത്തെ വാട്ടി വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ അല്ലേ, അതൊക്കെ ഇതിലേക്ക് ചേർത്തി കൊടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പിലാന്ന് മാറി പറയുന്ന കേട്ടോ, എന്നും പറഞ്ഞു പോകുന്നതിന് മാറിയതാണ്. പിന്നെ മല്ലിയില അതൊക്കെ ചേർത്തി കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്യാരറ്റും ഒക്കെ നന്നാക്കി മിക്സ് ചെയ്യുക. അപ്പോൾ അത് ഞാനത് പ്ലേറ്റിലേക്ക് മാറ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാനും കൂടി ഒരു ഭംഗി വേണ്ടേ, സ്ക്രീനിൽ കാണാനും കൂടി ഭംഗിക്ക് വേണ്ടി. അപ്പോൾ ഞാനിനി കൂളിംഗ് നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ കേട്ടോ. അപ്പോൾ അപ്പോഴേക്ക് ഞാൻ ഇവിടെ ജിതുമോനും വല്ലാത്തൊരു പണി ഒപ്പിച്ചിട്ടുണ്ട്. അവന് ബാത്റൂമിൽ കയറി വാട്ടർ ടബിലൊക്കെ ഇരുന്ന് ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു, ഇങ്ങനെ കുളി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് കുളിച്ചിട്ടാണ് വരാം. അപ്പോൾ അതാ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ചമ്മന്തിയും അച്ചാറും ചിക്കൻ ബിരിയാണിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഒരു വീഡിയോ. വീഡിയോയിൽ പിന്നെ ഒരു ക്ലീനിങ് കൂടി നിങ്ങൾ ഇവിടെ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാത്രിയാണ് പിന്നെ ചെയ്ത വീഡിയോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് വിടാനൊന്നും മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം എന്ത് തന്നെയാണെങ്കിൽ അത് കമൻറ്റായിട്ട് അറിയിച്ചോളി. അപ്പോൾ ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള റിപ്ലൈ ഞാൻ തരുന്നതാണ്. അപ്പോൾ അതാ ഞാൻ അടുത്ത രാത്രിയിൽ വീഡിയോ കേട്ടോ. അപ്പോൾ അത് നമ്മളെ ഭക്ഷണവും ഫുഡ് ഐക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ക്ലീൻ ആക്കിയെടുത്ത് പിന്നെ ഞാൻ കിടക്കാൻ പോകാം കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അതുവരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഓക്കെ, ബൈ ബൈ.